പുതിയ ഒരു വീട്ടിലെ സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച നമ്മുടെ ഐപാഡ് പ്രോ കൈമ കിട്ടി കുറച്ച് ദിവസമായി. സോ കുറച്ച് ദിവസത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ, അതുപോലെ തന്നെ എന്താ പറയാ, ഫ്രീ ഫയർ, പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി, പെസ് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവം. എ ആർ കാരണം വെച്ചാൽ ഇത് വെക്കണ ഒരു പുതിയൊരു ക്യാമറ സിസ്റ്റം ആട്ടോ, ഇതിൽ പുതിയ ക്യാമറ സിസ്റ്റം ഒക്കെ ഞാൻ കാണിച്ചുതരാം. കാരണം എ ആർ പക്കാ ഭയങ്കര രീതിയിൽ നമുക്ക് തോന്നുന്നു, ലൈഡാർ സെൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഫ്രീ ഫയറും പെസ്സും ഒക്കെ കളിക്കുന്നത്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണതും ഒക്കെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സംഭവത്തിൽ എങ്ങനെ ഉണ്ടാവും നോക്കലോ. ഞാൻ ലൈക്ക് ചെയ്യാം. അപ്പൊ നമ്മളെ ഐപാഡ് പ്രോ, ഐ മീൻ ഐപാഡ് 2020 പ്രോന്റെ സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ പറയണതൊക്കെ നമ്മളെ ഒരു അടിപൊളി ക്യാമറ സിസ്റ്റം ആട്ടോ, അതായത് ലൈഡാർ സെൻസർ ഉണ്ട്. ലൈഡാർ സെൻസർ അടിപൊളി സംഭവമാണ്, പുതിയൊരു സംഭവമാണ്. അതെന്താ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു. ഓക്കെ, ഇത് രണ്ട് ക്യാമറിനൊപ്പം, ഒന്ന് വൈഡ് ഒന്ന് നോർമലാണ്. അതുപോലെ തന്നെ ലൈഡാർ എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അതിന് കുറച്ച് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് അത് ഓൺ ആക്കാം. ഓൺ ആക്കി കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ലോക്ക് ആട്ടോ, ഇവിടെയാണ് ക്യാമറ വരുന്നത്. ഇങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത്, പക്ഷേ ഇവിടെ ക്യാമറ വരും, നമുക്ക് ഇങ്ങനെയും പിടിക്കും. ഇതാണ് കുറച്ചൊരു കംഫർട്ടബിൾ ആയി തോന്നുന്നത്. സോ ഒരുപാട് ഗെയിം, ഒരുപാട് സംഭവങ്ങളൊക്കെ കാണിച്ചിരിപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ട പബ്ജി. ഓക്കെ, പബ്ജി റീസ്റ്റാർട്ട്, പബ്ജി എപ്പോഴും എങ്ങനെയാണോ കണ്ടത്, പബ്ജി കൊറിയൻ വേർഷൻ ആട്ടോ. ഇത് പബ്ജി നമ്മൾ ഒറിജിനൽ ഇന്ത്യ ബാൻഡ് ആണ് അത് കളിക്കാനില്ല. സോ ഇത് കൊറിയൻ വേർഷൻ ആണ്. സോ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം എന്താ പറയാ, നമ്മുടെ സ്വന്തം ആളോട് പോയി കോൾ ഓഫ് ഡ്യൂട്ടി, യാ കോൾ ഓഫ് ഡ്യൂട്ടി ഇവിടെ ഉണ്ട്. സോ ഒക്കെ കറന്റ് റണ്ണിങ് ആണ്. അതാണ് ഐപാഡിന്റെ ഒരു മെയിൻ സംഭവം. ഒക്കെ എനിക്കിത് ആ ഗെയിം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ അവിടെ പോയി ഒരു മിനിറ്റ് കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങനെ ഗെയിം ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ പബ്ജി കളിക്കണേ പബ്ജി കളിക്കുക, അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കണെങ്കിൽ, അതായത് ഇതിലിപ്പോ ഔട്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാ, ഇതിൽ ഔട്ട് ആയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പബ്ജി കളിക്കാലോ. ഓക്കെ റെഡി റെഡി, വോയിസ് ഉണ്ടോ, വോയിസ് ഇല്ല, വോയിസ് ഉണ്ടോ, വോയിസ് ഇല്ല, അപ്പൊ പബ്ജി കളിക്കുക. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കണെങ്കിൽ നേരെ കോൾ ഓഫ് ഡ്യൂട്ടി, ഇതിൽ ഔട്ട് ആയി കഴിഞ്ഞാൽ നേരെ പബ്ജി. അങ്ങനെ അസോൾട്ട് 9 ഗൈസ്. ഓക്കെ, അസോൾട്ട് 9 ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഈ ഗെയിം ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു. ഒരുപാട് പേർക്ക് ഇത് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, കാരണം ഇതിൽ ഭയങ്കര സ്മൂത്ത് ആയി ഗൈസ്. ഓക്കെ, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ഭയങ്കര എല്ലാ കാര്യം. ഇത് മൂന്ന് ഗെയിമും ജസ്റ്റ് ഇത്തിരി കളിച്ച് കാണിച്ചതരാം. അപ്പൊ അതിനു മുമ്പ് അതൊക്കെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് വേണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഈ പടങ്ങളും എല്ലാ കാര്യങ്ങളും കാണാം. അപ്പൊ ഞാൻ മിനിമൈസിങ് ഇങ്ങനെ കാണിച്ചു. ഓക്കെ, ഇതിലിപ്പോ നിങ്ങളൊരു പടം കാണാൻ നയിച്ചാൽ ഇതൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതാക്കണം. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ട് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ആക്കി കഴിയാം. ഇങ്ങോട്ട് ആക്കി ഇതാക്കണം, ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേറെ എന്ത് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പൊ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കാം, പബ്ജി എടുക്കട്ടെ. ഓക്കെ, പബ്ജി കളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോ എന്താ, ഓക്കെ പബ്ജി കളിച്ചോണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഇതാക്കണം, നിങ്ങൾക്ക് മെസ്സഞ്ചർ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാം, ഇവിടെ മെസ്സേജ് ചെയ്യാം, പൊളി പൊളി പൊളി. അതുപോലെ തന്നെ എനിക്ക് വേറെ നീ ആപ്ലിക്കേഷൻ ചെയ്യണം, ഇതാക്കണം. അപ്പൊ സഫാരി, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തും കൊണ്ട് നിൽക്കുക. അതുപോലെ തന്നെ ഇതാക്കണം വേറെ ആപ്ലിക്കേഷൻ ഇതാക്കണം. ഇപ്പൊ മ്യൂസിക്കിന്റെ ആണെങ്കിൽ അങ്ങോട്ട് തട്ടുക, അതുപോലെ തന്നെ ഇപ്പൊ ഇതാക്കണ ഫയൽ മാനേജർ ആണ് നിങ്ങൾക്ക് അങ്ങോട്ട്, അങ്ങനെ ഒക്കെ അവിടെ ഇങ്ങനെ തട്ടുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് 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 ഇങ്ങനെ ചെയ്തും കൊണ്ട് നിൽക്കുക. സെയിം സമയം നിങ്ങൾക്ക് എന്താ പബ്ജി ഇതാക്കണം, പബ്ജിയിൽ ഏതെങ്കിലും മോഡൊക്കെ സെലക്ട് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനോട് അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക, ഇതിങ്ങനെ തട്ടി കളിയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കുക. അങ്ങനെ എല്ലാവരും നിങ്ങൾ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാ സജീവങ്ങളും ജയിപ്പതാക്കണം. വീഡിയോ പ്ലേ ചെയ്യുക, വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഗെയിം ഇതാക്കണം, അവിടെ സ്റ്റാർട്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ എനിക്ക് ഇതാക്കണം അവിടെ വീഡിയോൻ്റെ പല പല ആപ്പിൽ എന്തൊക്കെ നടക്കണത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. എനിക്ക് ഇതാക്കണം ഇത് മിനിമൈസ് ചെയ്ത് പോക്കണമെങ്കിൽ സിമ്പിളായിട്ട് എനിക്കിന്ന് പോക്കാനും കഴിയും. ഓക്കെ, അങ്ങനത്തെ ഒരുവിധ എല്ലാ സംഭവങ്ങളും ഇവിടെ കഴിയും. എനിക്കിപ്പോൾ പബ്ജി ഇപ്പോൾ കളിക്കേണ്ട, അതുകൊണ്ട് ഞാൻ മിനിമൈസ് ചെയ്യാണ്. ലാസ്റ്റ് കളിച്ച് കാണിച്ചു തരാം. എൻ്റെ നമ്മളെ എടുത്ത എല്ലാ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്, എല്ലാ ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. ഏതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ തുടരിൽ പോവാം. പിന്നെ ഇതിൽ പെസ് ഉണ്ട് കേട്ടോ, പെസ് അവിടെ പോയി കഴിഞ്ഞോളാം. പെസ് എങ്ങനെ വലിയ ഡിസ്പ്ലേയിൽ പെസ് കളിക്കാൻ അമേസിങ് ആണ്. മെസ്സി, ഓക്കെ, എല്ലാ മെസ്സി, നെയ്മർ, റൊണാൾഡോ എല്ലാവരും ഇവിടെ ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് അതും കളിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാത്തിനും ജസ്റ്റ് ടച്ച് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക, അസോൾട്ട് 9 ആണ്. ഞാൻ അപ്പോൾ കളിച്ചോണ്ടിരിക്കണം അസോൾട്ട് 9 ആട്ടോ. ഓക്കെ, നിങ്ങൾ ക്ലിയർ അല്ലേ? സോ ഓഹ് ഭയങ്കര ഇതിലാട്ടോ, നല്ല ക്വാളിറ്റി ഇല്ല ഞങ്ങളെ. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ. ഓ ബ്ലൂ കളർ നല്ലൊരു അമ്മേ ഗൈസ്. അപ്പൊ പെസ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. സോ നമ്മളെ കളിച്ച് കാണിച്ചു തരാം. ഇതിപ്പോ എനിക്കറിയില്ല, അങ്ങനെ നീക്കണോ, അതെന്ത് കളിയാ, ഒരു ബോൾ ഉണ്ടല്ലോ ഇവിടെ, അതൊക്കെ അവിടെ പോയി.
പാസ് ചെയ്യണെങ്കിൽ വരച്ചെടുക്കല്ലേ. ഓക്കെ ഓക്കെ. പക്ഷെ ഇവിടെ സ്വിച്ച് വരടി, അത് ആ സെറ്റിംഗ് ആക്കി പൊട്ടത്തിയെ. സ്വിച്ച് എല്ലാ സെറ്റിംഗ്സ് ഉണ്ട്, എല്ലാ സെറ്റിംഗ്സ് ഉണ്ട്. അത് അവൻ എടുത്ത് ഓൻ എടുത്ത് എന്താണ് അങ്ങനെയല്ല, ഇവിടുന്ന് ഇങ്ങനെ ആക്കിയാ മതി. ഇനിയിപ്പോ ഒരു ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സാധാരണ കാശ്. ഇവിടെ സാധാരണ ബട്ടൺസ് വരെ ഉണ്ട്, പക്ഷേ ബട്ടൺസ് ഇഷ്ടമല്ല. ഓൾ ഒഴിവാക്കിയാണ് കുരുട്ട്, വെറുതെ എനിക്ക് ഒന്നും മനസ്സിലാവാത്ത. ഗൈസ് നമ്മൾ അടുത്തതാക്കണ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ കോൾ ഓഫ് ഡ്യൂട്ടി റെഡി കൊടുത്ത് വെയിറ്റിംഗ് എന്നാണ് കാണിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താക്കും മാമാ. ഓ ഇത് എന്താണ് ഇത്? Oh my god, oh my god, oh my god, something happening to me. Fire ailing ki bhayankara ishta daily ile korchu deri. Oh, what a smooth, right? Oh, crazy bro. Hey dude, headshot bro. Reloading, ee samayam reloading. Aanada correct vattangal kelikkayi enki iPad il gaming ready aayittilla ṭa korchu deri padikana. കയ്യുന്നില്ലടി, ഭയങ്കര പണി ഞാളെ. എവിടെയും വെക്കാൻ നടക്കൂല കേട്ടോ. അത് വെക്കാൻ നടക്കൂല, ഫോൺ പിടിക്കുന്നവരെ പിടിക്കാനില്ലല്ലോ. ഓ ഇതപ്പോ പബ്ജി ഇവിടെ ലോഡിംഗ് ആണോ? ഓക്കെ, പബ്ജി ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം. എനിക്ക് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ഗ്രിപ്പ് കിട്ടുന്നില്ല, പക്ഷെ എനിക്കെന്തോ കളിക്കാൻ കഴിയുന്നില്ല. നമ്മള് മൊബൈലിൽ എമിലോട്ടിലൊക്കെ കളിച്ചല്ലേ, കൈ ഇങ്ങനെ ഒരു വലിച്ചു പോണേ. ഇവിടെ ഇങ്ങനെ വലിച്ചു പോണല്ലേ, വലിയൊരു ഇതില്. എന്തോ എനിക്ക് എനിമിനൊക്കെ, എനിമി അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്, അതിന്റെ ഓട്ടക്കൂടെ ഞാൻ കാണും ഗൈസ്. അത്രക്കും വലിയ ഒരു ഡിസ്പ്ലേ ആണ്. സോ ഞാൻ നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പബ്ജി കോരനാട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേറെ രീതിയിൽ കഴിയുന്നില്ല ഗായ്സ്, എനിക്ക് കഴിയുന്നില്ല. ഓഹോ, പഠിക്കണ ഗായ്സ്, ഇതിലേക്ക് കളിക്കാൻ. ഞാൻ ജസ്റ്റ് കാണിച്ചില്ല എവിടക്കൊക്കെയാണ് കൊണ്ടുവച്ചത്. സോ എങ്ങനെയാണിത് കളിക്കാൻ അറിയില്ല. അതുപോലെ തന്നെ കൈയിന്റെ മുകളിലുണ്ട ഒരു ചെറിയ സ്ട്രോക്സും കാര്യങ്ങളൊക്കെ വേണം. ഇല്ല പിന്നെ എയർ. ഓക്കെ, ആ ലൈഡാറിന്ന് പറഞ്ഞതാ ഇതാക്കണ. ഇതാണ് നമ്മളെ ലൈഡാർ സെൻസർ വരുന്നത്. സോ ലൈഡാറിന് ജസ്റ്റ് കാണിച്ചത് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു. പിന്നെ ഫൈറ്റിംഗ്, ഇത് എന്താ ഒരു ലൈഡാറിന്റെ ഒരു സംഭവമാണ്, ജസ്റ്റ് കാണിച്ചു. ഓക്കെ, ഉണ്ടല്ലേ. ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് കൊടുക്കുക, സെറ്റ് വന്നു. ഓ, ഒരു ഡ്രാഗൺ വന്നിട്ടില്ലേ, ഉണ്ടല്ലേ. അവിടൊക്കെ നാറ്റിച്ചിന് കഴിച്ചു, അവിടൊക്കെ നാറ്റിച്ചിന്. ഇതാണ് ഡ്രാഗൺ, നമുക്ക് തൊടാൻ കഴിയും. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെ പലതും ചെയ്യട്ടോ, പല പല സംഭവങ്ങൾ ഇതിലുണ്ട് അല്ലേ. ബോൾട്ട് എടുത്തു കഴിഞ്ഞാല് ഒന്നൊരു ബോൾട്ട് എടുത്ത് കണ്ടില്ലേ. റിയൽ ലൈഫിൽ ഇതിങ്ങനെ കളിക്കും, ഭയങ്കര അക്യുറേറ്റ് ആയിക്കോട്ടോ, ഭയങ്കര അക്യുറേറ്റും കാര്യം. പിന്നെ എന്താപ്പോ AR നിങ്ങൾ കാണിച്ചിട്ടുള്ളത്, AR ഇത് കാണിച്ചു. ഓക്കെ, ഇതൊരു എന്താ പറയാ ഗെയിം ആട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച ഭയങ്കര സ്പീഡ്, ഇതിന്റെ ലോഡിംഗ് ഒക്കെ കണ്ടില്ലേ. നമ്മൾ ടിവി അതിങ്ങനെ എയർ എടുത്തിട്ട് കണ്ടില്ലേ, റിയൽ ലൈഫ്. അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല, പക്ഷെ കണ്ടില്ലേ. ഇത് AR വരുമ്പോ ഇങ്ങനെ വരും, പക്ക അക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങോട്ട് നമ്മൾ സാധാരണ ഫോണുമാർ അതിങ്ങനെ പോയി പോകുന്നില്ല, പക്ക അക്യുറേറ്റ് ആയിട്ട് അവിടെ സംഭവം വരും. ഓ നാല് ഗസിപ്പതാക്കാൻ നമ്മൾ ഫ്രീ ഫയർ ഓൺ ആക്കുന്നത്. ഇതാണ് നമ്മളെ ഫ്രീ ഫയർ, ഇത് ഫുൾ സെറ്റിംഗ്സിലാണ്, ഫുൾ മാക്സ് സെറ്റിംഗ്സിലാണ്. ഒരുപാട് പേര് പറഞ്ഞു ഫ്രീ ഫയർ ഒന്ന് കളിക്കാൻ വേണ്ടി. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കളിക്കുന്നത്. കളർഫുൾ ഒരു പ്ലെയിനാണ്. ഓക്കെ, ഓ വാവ് ബ്രോ, ക്രേസി ബ്രോ. ഇതിൽ ഡേറ്റ് ആണോ, എന്താ പറയാ കളർഫുൾ ഡേറ്റ് ആണോ, എനിക്ക് അറിയില്ല. കുത്തുന്നില്ല, അതെ അതെ, മങ്ങി കിടക്കുന്നില്ലേ. ഓക്കെ, അതിന് യെസ്, നമ്മളങ്ങനെ ഭൂമിയിൽ കാല് കുത്തിരിക്കുന്നു. ഫയർ ചെയ്ത് നോക്കാം നമുക്ക്. ബ്രോ ഇപ്പൊ ഇവിടെ എനിമി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. പിന്നെ BDT ഒരു പറഞ്ഞ ലൂമാവിഷ് എന്ന ആപ്പാണ്. ഇത് ഏകദേശം 3000 രൂപ ആട്ടോ, എനിക്ക് തോന്നുന്നു 2500 എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ 3000 something റുപ്പീസ് ആ കൊടുത്തെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു ആപ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് വരുന്നത്. ഇത് 4K ഇമേജ് ആണല്ലേ, ഇത് 4K ഇമേജ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്തിൽ തന്നെ ഇങ്ങനെ ആക്കാം. ഇതിൽ പെന്ന് വേണല്ലേ കുഞ്ഞുമോളെ, പെന്നും ഇതിന്റെ പേരെ പെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടുന്ന് ഇവിടെ എടുത്തിട്ട് ഭയങ്കര
എന്നാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീഡിയോ ഇട്ടാൻ കഴിയും, ഭയങ്കര സ്മൂത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇട്ടാൻ കഴിയും. ഭയങ്കര രസമാണ്, സത്യം പറയുകയാണ് അമേസിംഗ് ആണ്. ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം ലൈനൊക്കെ ഇങ്ങനെ ചെറുപറ ചെറുപറ എന്ന് പറഞ്ഞിങ്ങനെ പോകും. നമ്മൾ ചെറുതാക്കണം ഇങ്ങനെ ടൈം ലൈൻ ഇതാക്കണം, ചെറുതാക്കാം. അതുപോലെ തന്നെ ഫയൽ ഇതാക്കണം, ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിടാം, ഇതിൻ്റെ ഫയൽ ഇതാക്കണം, ഇങ്ങോട്ട് എടുത്തിടാം, കണ്ടില്ലേ ഭയങ്കര സ്മൂത്ത്. അതുപോലെ തന്നെ വീഡിയോ ഇതാക്കണം, ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇതാക്കണം, ഇങ്ങനെ എടുത്തിടാം. പെന്നാണെങ്കിൽ നമ്മൾ തൊട്ടും കണ്ടല്ലേ, ഇത് കൈയാകുമ്പോൾ ഒരു എന്താ പറയുക ഫിംഗേഴ്സ് ആകുമ്പോൾ റഫ്നെസ് അവിടെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ സൗണ്ട് എഡിറ്റ് ചെയ്യാൻ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ, പിന്നെ ഇവിടെ ഇതാക്കണ ഓരോരോ എഫക്റ്റ് കൊടുക്കാൻ, പല പല എഫക്റ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് ബാലൻസും അങ്ങനത്തെ സാച്ചുറേഷൻസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂട്ടാനും കുറയ്ക്കാനും ഒരുവിധ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ഈ ഒരു ആപ്പിൽ സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഇതൊരു മിനി എന്താ പറയുക മിനി കമ്പ്യൂട്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, മിനി ലാപ്ടോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും ഇത് കഴിയും, സൗണ്ട് മാത്രമാണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടാണ്, അങ്ങനത്തെ എല്ലാം എല്ലാ കാര്യങ്ങളും. അതാണ് ലൂമാഫിഷ് എന്നാണ് പേര് ഈ ഒരു ആപ്പിളാണ്. ഈ ഒരു ആപ്പിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡ്യൂഡി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതും എല്ലാം. 4K വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ആകെ 3 മിനിറ്റ് അത്, ഗൈസ് ഐ മീൻ യാ 3 മിനിറ്റ്. ഗൈസ് ഇപ്പോൾ സംഭവം അടിപൊളിയല്ലേ, അതിന് ഓക്കെ വേറെ ലെവലായിക്ക്. എന്താ പറയുക എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനുള്ള ഒരു പെന്ന് വാങ്ങണം, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കീബോർഡ് അതിൻ്റെ അക്സസറീസ് വാങ്ങി, നമ്മളൊരു മിനി കമ്പ്യൂട്ടറായിട്ട് നമുക്ക് കൊണ്ടെടുക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ലാപ്ടോപ്പ് വാങ്ങിയ പോരെ ഈ പ്രൈസൊക്കെ, ഇത് ഏകദേശം 1 ലക്ഷം രൂപ. അപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ടച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇതിൻ്റെ ഒരു വോയിസ് പറയാൻ ഭയങ്കര സ്മൂത്താണ്. അതായത് നമുക്ക് പബ്ജി ലാപ്ടോപ്പ് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറായി പോയില്ല, കമ്പ്യൂട്ടർ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇതാക്കണം. ഇത് ഡെൽ XPS 13 ഒരു ലാപ്ടോപ്പാണ്. സോ നമുക്ക് വേറൊരു സാധനം ഫീൽ ചെയ്യണം, ഓക്കെ, വേറൊരു വേറെ പ്രൊഡക്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഐപാഡ് പ്രോ വാങ്ങിയത്. സംഭവം ഏതായാലും കിടക്കാൻ ചെയ്യുക, ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ വൈകുന്നേരം കിടിലം വീഡിയോ എടുക്കണം. ഓക്കെ, ബൈ.